കാർത്തികാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് സ്പെഷ്യലായ ബീഫ് വെച്ചിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കാൻ പോണത്. ആവശ്യമുള്ള ചേരുവകൾ, വളരെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണത്. ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. 1 കിലോ ബീഫ്, സവാള 5 എണ്ണം, 1 കപ്പ് വെള്ളുള്ളി, 2 സ്പൂൺ പെരിഞ്ജീരകും കുരുമുളകും കൂടി പൊടിച്ചതാണത്, 1/2 കപ്പ് ചുമന്നുള്ളി, കുറച്ച് നാളികേരക്കൊത്ത്, ഇഞ്ചി 2 കഷ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, ആവശ്യത്തിന് ഓയില്, 3 സ്പൂൺ മീറ്റ് മസാല പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണത്. ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇനി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ചെറിയ കഷ്ണാക്കിയുള്ള ബീഫ് വേണം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കണം. എന്നിട്ട് ബീഫ് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത്. കുക്കറിൽ ബീഫ് ഇടുക. പിന്നെ 1 സ്പൂണ് പെരിഞ്ജീരകം കുരുമുളകും കൂടി പൊടിച്ചത്. ഇത് ബീഫ് ആദ്യം വരട്ടണം. അതിലേക്കുള്ള സാധനങ്ങളാണത്. മല്ലിപ്പൊടി പകുതി ഇടുക. മീറ്റ് മസാല അതും പകുതി ഇടുക. പകുതി അത് കഴിഞ്ഞിട്ടിടുക. മുളക് പൊടി ഫുള്ളിട. മഞ്ഞൾപ്പൊടി വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ശേഷം വെള്ളമൊഴിക്കും. എന്നിട്ട് ഒരു 5 വിസല് നന്നായിട്ട് ഒരു 5 വിസല് വേവിക്കുക. എന്നിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഓയിലും എന്താച്ചാ ഒഴിക്കാം. അരിപ്പൊടിയാണെങ്കിൽ 1-5 മിനിറ്റ് ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ പത്തിരിക്കത്ത് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് അടക്കി ഉപയോഗിക്കേണ്ടത്, ബീഫ് അടക്കി ഉപയോഗിക്കേണ്ടത്. അരിപ്പൊടി വറുത്ത് കഴിഞ്ഞാൽ ഇലയൊന്ന് വാട്ടണം, അല്ലെങ്കിൽ പിന്നെ മടക്കണ സമയത്ത് ചിലപ്പോൾ പൊട്ടിന്ന് വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല ഒന്ന് ചൂടാക്കി കൊടുക്കുക. എന്നാൽ ഗ്യാസ് അടുപ്പത്തായാലും ചൂടാക്കിയാലും മതി. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ പിന്നെ ഇല പൊട്ടില്ല. പിന്നെ ചൂടാക്കിയിട്ട് അട ഉണ്ടാക്കുന്നുണ്ട്. എണ്ണ 2 സ്പൂണ് വെച്ചിട്ടുണ്ട്. ഇനി നാളികേരക്കൊത്ത് ആദ്യം ചൂടാക്കി എടുക്കുക. ഈ കളറ് ബ്രൗൺ കളറായാല് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങാം. ചുമന്നുള്ളി മൂപ്പിക്കാം. കുറച്ച് ലേശം 2 സ്പൂണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചത് കൂടുതൽ വേണ്ട. ഇങ്ങനെ ബീഫ് വരട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളി മൂപ്പിക്കാനുള്ള കുറച്ച് എണ്ണ ഉപയോഗിച്ചുണ്ട്. ഉള്ളി ആയി തുടങ്ങി. ഇനി കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഇത് വാങ്ങാം. ഇനി 5 സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞത് ഇതിലിട്ട് മൂത്ത് വന്നു. ഇനി ബീഫ്
നല്ലോണം വെള്ളം വറ്റണം ബീഫിന്. നല്ലോണം വറ്റി വരണം ബീഫ്. അട മുട്ട വെച്ചിട്ടും ഉണ്ടാക്കാൻ മുട്ടിക്കാം മുട്ടയ്ക്കാണെങ്കിൽ. രണ്ട് മുട്ട പുഴുങ്ങിയതാണത്. ഇത് ചെറിയ കട്ടായിട്ട് മുറിച്ചെടുക്കണം. ഇതതുപോലെ ഇങ്ങനെ മുറിച്ചാൽ മതി. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചാൽ മതി. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അത് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കാം. ശർക്കര നാളികേരം ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. കുട്ടികൾക്ക് ഇങ്ങനെ മുറിച്ചാൽ മതി. പുഴുങ്ങിയിട്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇലയിൽ അരി പരത്തി അരിപ്പൊടി പരത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. എല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിയും മൂപ്പിച്ചതും കരിവേപ്പിലും നാളികേരമൊക്കെ കൂടി ഇടണം. മാവ് കുഴയ്ക്കുക, ലേശം ഉപ്പിട്. ഇനി ഇളം ചൂടുവെള്ള വേണ്ടത്. നല്ല ചൂട് വേണ്ട, കുഴയ്ക്കുന്ന പാകത്തിലുള്ള ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുക. പാകം വരണം അങ്ങനെ ഉള്ള ഇട്ട രീതിയിൽ. ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന പോലെ ഈ പാകം വരണം. ഇതാണ് മാവിൻ്റെ അളവ് പാകം. ഇങ്ങനെ ഉരുള ഉരുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുളണം. അതാണ് കുഴക്ക അരിപ്പൊടി കുഴക്കുന്നതിൻ്റെ പാകം. അടക്കി കഷ്ണമാക്കുക. ഇല വാട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ലേശം എണ്ണ പറ്റുക. എന്നാൽ മാവ് ഒട്ടി പിടിക്കാതിരിക്കാനാണ്. വെന്ത് കഴിഞ്ഞാൽ ഇലയിൽ നിന്ന് വേഗം പോരാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഏതെങ്കിലും നെയ്യോ വെളിച്ചെണ്ണയോ ഓയിൽ ഏതെങ്കിലും ഒഴിച്ച ഇതുപോലെ പരട്ട്. എന്നിട്ട് ഓരോ ഉരുളയൊക്കെ എന്നിട്ട് കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകുക. എന്നാൽ കയ്യിൽ ഒട്ടി പിടിക്കില്ല. ഇതുപോലെ ഇങ്ങനെ നീക്കി നീക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒട്ടി പിടിക്കില്ല. ഇതിലേക്ക് കുറച്ച് ബീഫ് വരട്ടിയിട്ടിട്ട് ഇതുപോലെ മടക്കുക. ഇതുപോലെ ഒരു ചെമ്പിൽ വെള്ളം വെച്ച്, ഇത് ഇഡ്ഡലി ചെമ്പാണ്, സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതുപോലെ അടിയിൽ വെള്ളം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ തട്ടുണ്ട വയ്ക്കുക. ഇഡ്ഡലി തട്ട് വെച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഈ അട ഉണ്ടാക്കി അട മടക്കിയത് ഇതിന് വയ്ക്കുക. ശർക്കര പഞ്ചസാര എന്നിട്ട് ശർക്കര അച്ചാച്ചാൽ ഇത് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ പേരക്കുട്ടികൾക്കുള്ളതാണ്, അവർ എരിവുള്ള കഴിക്കില്ല. അപ്പം അവർക്ക് വേണ്ടി മധുരമുള്ള ഉണ്ടാക്കണം. എന്നിട്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ പൊടിച്ച് കിട്ടും. ഇനി അത് ഇതുപോലെ മധുരമുള്ളത് എങ്ങനെ ഉണ്ടാക്കണം പറയാം. ഇങ്ങനെ പരത്തിയെടുക്കുക. ഇടയ്ക്കുന്ന് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ഒട്ടി പിടിക്കില്ല. എന്നിട്ട് കുറച്ച് നാളികേര കുറച്ച് ശർക്കര പൊടിച്ചത് എന്നിട്ട് ഇതുപോലെ മടക്ക്. ഒഴിക്കുക.
ഇങ്ങനെ ഇടയ്ക്ക് മുക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും, കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ പരത്തി അങ്ങനെ കുറച്ചിട്ട് അങ്ങനെ പരത്തി നാളികേരം കുറച്ച് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ബീഫിൻ്റെ അട നന്നായിട്ട് വെന്തുവന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. സ്പെഷ്യലായ ബീഫിൻ്റെ അട, ബീഫിൻ്റെ അട റെഡിയായി. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ അടി ശരിയായി വന്നിട്ടുണ്ട്. സ്വീറ്റ്സ് അട, മധുരത്തിൻ്റെ അട ശരിയായി. ഇതുപോലെ എല്ലാവരും ബീഫ് അട ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നല്ല ഹെൽത്തി ഉള്ള വെണ്ണെന്നു വെച്ചാൽ അധികം ഉപയോഗിക്കാത്ത അടയാണത്. ഇത് നോമ്പ് തുറക്കുമ്പോൾ നന്നായി കഴിക്കാൻ പറ്റുന്ന അടയാണത്.